നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വെൽക്കം ബാക്ക് ടു ക്രീമി കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബനാന ഡേറ്റ് സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ബനാന ഡേറ്റ് സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇതേപോലത്തെ ചെറിയ ഞാലിപ്പൂവൻ പഴം 12 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാനിവിടെ 12 പഴം എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 15 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. കുരു എടുത്ത് മാറ്റി വെച്ച ഡേറ്റ്സ് ആണിത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യമേ നമുക്ക് പഴവും ഡേറ്റ്സും അതുപോലെ തന്നെ കുറച്ച് പാലും ഒഴിച്ച് വേണം നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ. അതിനുശേഷം ഇത് നന്നായിട്ട് അരഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്കി പാലും ബൂസ്റ്റും കൂടി ഇട്ട് അടിച്ചെടുക്കുന്നുള്ളൂ. നമ്മളങ്ങനെ നന്നായിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി പാലും കൂടി ഒഴിക്കാം. നിങ്ങൾക്ക് എത്ര തിക്നെസ് വേണം എന്നതിനെ അനുസരിച്ചിരിക്കും നിങ്ങൾ ആഡ് ചെയ്യേണ്ട പാല്. ഒത്തിരി തിക്നെസ് വേണമെങ്കിൽ കുറച്ച് പാല് ആഡ് ചെയ്താൽ മതി. ഒരു ടീസ്പൂൺ ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൂസ്റ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഇത് രണ്ടും കൂടെ നിങ്ങൾ അടിച്ചാൽ മതിയാവും. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം. ഇങ്ങനെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഞാൻ ചെറുതായിട്ട് നുറുക്കിയ ഡേറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയ ബനാന ഡേറ്റ്സ് സ്മൂത്തി റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.